تهدد. السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أنما أموالكم وأولادكم فتنة، وأن الله عنده أجر عظيم. وما كان الله ليعذبهم وأنت فيهم، وما كان الله معذبهم وهم يستغفرون. صدق الله. يا ربي بالمصطفى، يا ربي بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى، يا واصي الكرم مولاي صل وسلم. حبيبك خير الخلق كلهم، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلة نادركنا يا رسول الله، انظرنا يا رسول الله، أغسنا يا رسول الله، أدركنا يا رسول الله. الله سبحانه وتعالى قلنا لمد رسول الله صلى الله عليه وسلم തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെയും കുടുംബങ്ങളെയും മനുഷ്യ സമുദായങ്ങളെയും അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രതികൂല സാഹചര്യമാണ്, നല്ല മഴയുണ്ട് അല്ലേ, അതുപോലെ കൊറോണ എന്ന പേര് വെച്ചോ വെച്ചില്ലയോ ഒരു രോഗം അല്ലാഹു തന്ന് കുറച്ച് കാലം നമ്മൾ മജ്ലിസൊക്കെ നിർത്തിവെച്ച് വീണ്ടും ഈ തോക്കൂറിൽ നടക്കുന്ന മാസത്തിൽ നടക്കുന്ന സ്വലാത്തിൻ്റെ മജ്ലിസിലാണ് നാം ഉള്ളത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഇതേത് മാസമാണ്?
സഫർ മാസം അല്ലേ, മുഹറം കഴിഞ്ഞു. ഹബീബായ പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിച്ച മാസം അല്ലേ, അല്ലേ? ആ പനി ശക്തമായി റബീഉൽ അവ്വൽ 12-ന് ഹബീബായ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ആ മാസത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇപ്പോ കോവിഡ്, കൊറോണ എന്ന രോഗം, അത് ഇന്ത്യ രാജ്യത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കൊറോണ എന്ന വൈറസ്? ലോകത്ത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു ഡോക്ടറെ കണ്ടു. അയാളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ കൊറോണ എന്ന് പറഞ്ഞാൽ. വലിയ ഡോക്ടറാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, തങ്ങളെ, അത് ഇന്ന് ഒരു വൈറസാണെങ്കിൽ നാളെ അതിൻ്റെ രൂപം മാറുകയാണ്, അത് വേറെ മോഡലായി വരികയാണ്. അതുകൊണ്ടാണ് ഇന്നേ വരെ അതിന് വേണ്ടി ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് എത്ര എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്, എല്ലാ നിലക്കും പഠനം നടത്തിയിട്ട് ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു രോഗത്തെ കൊണ്ട് നമ്മളൊക്കെ പേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കണം അല്ലേ? ഇസ്ലാമിൻ്റെ വിധി എന്താണ് മാസ്ക് ധരിക്കൽ? മാസ്ക് എന്ന് പറഞ്ഞാൽ അറിയല്ലോ, ഇപ്പം അറിയാത്ത ഒരു കാര്യമല്ല. പണ്ട് കാലത്ത് നിങ്ങൾ മുഖം മറച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ ഏ മുഖം മറച്ച് നടക്കുക. ഇപ്പം നമ്മൾ തന്നെ സ്വയം മുഖം മറച്ച് നടക്കുകയാണ്. കാരണം കണ്ണിൽ കാണാത്ത ചെറിയ ഒരു വൈറസുകളെ കൊണ്ടാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം നമുക്ക് മനസ്സിലാകുന്നത്. വിശുദ്ധമായ ഖുർആൻ അത് വ്യക്തമായിട്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവല്ല പറയുന്നത്, അള്ളാഹുവിൻ്റെ ഖുർആൻ. അള്ളാഹു പറയാ, നബിയെ, തങ്ങൾ ഏതൊന്നിലാണോ, തങ്ങൾ ആരിലാണോ, അവരെ ഒരിക്കലും അള്ളാഹു ശിക്ഷിക്കൂല നബിയേ. വിശുദ്ധമായ ഖുർആൻ. അപ്പൊ തങ്ങൾ സഹാബത്തിൻ്റെ കൂടെയാണെങ്കിൽ ആ സഹാബത്തിനെ ശിക്ഷിക്കപ്പെടൂല. എങ്ങനെ ശിക്ഷിക്കപ്പെടൂല? ഒരു രോഗങ്ങളെ കൊണ്ടും ശിക്ഷിക്കപ്പെടൂല. നാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കുന്നവരാണ്, മഹബ്ബത്ത് വെക്കുന്നവരാണ് അല്ലേ. നമുക്ക് നല്ല സ്നേഹമുണ്ട്, അത് എനിക്ക് നല്ല സ്നേഹമുണ്ട്. ആരോട്? വാപ്പാനോട് നല്ല സ്നേഹമുണ്ട്. എന്നാൽ നമ്മളെന്ത് ചെയ്യും? വാപ്പാൻ്റെ മതി ഇങ്ങനെ പറയും അല്ലേ. ഉമ്മാനോട് നല്ല സ്നേഹമുണ്ട്, എന്നാൽ ഉമ്മാൻ്റെ മതി പറയും. ദേഷ്യമുള്ള ആൾ എന്താണ് പറയാതെ നമ്മ പറയും അല്ലേ, ഓൻ ഈ കുരുത്തം കെട്ടവനാണെന്ന് പറയും. നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരാൾ, ദേഷ്യമുള്ള ഒരാൾ, അയാൾ ഏത് നിലക്കാണ്, എന്ത് തെറ്റാണ് അയാളെ വക്കൽ നിന്ന് വരുന്നത് എന്ന് കാത്തു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ മനുഷ്യർ അല്ലേ. ദേഷ്യമുള്ള ആളോട് അവൻ്റെ ന്യൂനതകളെ കണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വർഗമായി മാറും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സ്നേഹമുള്ളവരെ എന്ത് ചെയ്യും? അവരുടെ മതുഹുകൾ എടുത്തുകൊണ്ടിങ്ങനെ പറയും. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ നാവിലൂടെ വരേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ്, തങ്ങളെ സ്വലാത്താണ്. ഇല്ലേ, അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നതും അതാണ്, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതും അതാണ്. ആ സ്വലാത്ത് അള്ളാഹു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മലക്കുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈമാനുള്ളവൻ ഉറങ്ങണമെന്നല്ല ഖുർആൻ പറഞ്ഞത്, അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ആ സ്വലാത്ത് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല. ഈ ആഖിറുസ്സമാനിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് ധാരാളം അധികരിപ്പിക്കണം, എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷ നേടാൻ, പ്രയാസങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, വേവലാതികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമുക്ക് ഏറ്റവും രക്ഷാ കവചമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അപ്പം നിങ്ങൾ പറയും, സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ അവർക്ക് രോഗം ഉണ്ടാകലില്ലേ? ഉണ്ടാകലുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, എന്ത് നിങ്ങൾക്ക് ഒരു ഫിത്ന വരുന്നത് നിങ്ങളിൽ നിന്നുള്ള പ്രത്യേകം ഒരു കൂട്ടരിലേക്കല്ല, എല്ലാവരിലേക്കും അള്ളാഹു അങ്ങ് ഇറക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ കരുതിയിരിക്കണം. അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹുവിൻ്റെ അദാബ് അത് വളരെ ശക്തിയുള്ളതാണ്. നിങ്ങളെ കണ്ണിന് കാണാൻ പറ്റാത്തതാണെങ്കിലും അതിന് വലിയ ശക്തിയുള്ളതാണ്. ലോകത്തിലുള്ള എല്ലാ മിസൈലുകളും എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ ആരോഗ്യത്തിൻ്റെ നേതാക്കന്മാരും എല്ലാവരും പരിശോധിച്ചിട്ട് ഇന്നേ വരെ ഈ അണുക്കളുടെ ഉറവിടം, അതിൻ്റെ മാറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവിൻ്റെ അദാബ് അതിശക്തിയുള്ളതാണ് കേട്ടോ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇവിടെയൊക്കെ നാം ആരുടെ കൂടെ നിൽക്കണം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കണം. അതിന് ധാരാളം സ്വലാത്ത് ചൊല്ലണം. അൽഹംദുലില്ലാ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവല്ലോ ലോക്ക്ഡൗൺ, എല്ലാവരും അൽഹംദുലില്ലാ നല്ല സ്വലാത്ത് ചൊല്ലി ഇല്ലേ. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വലാത്ത് ധാരാളം ചൊല്ലി, ഒരുപാട് ഖുർആൻ ഓതി. ഇല്ലെങ്കിലോ എനിക്ക് സമയമില്ല, നേരമില്ല, കച്ചവടമാണ്, ബിസിനസ്സാണ്. അങ്ങനെ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എല്ലാവർക്കും അള്ളാഹു എന്ത് ചെയ്തത്? നല്ല സമയം കൊടുത്തു ഇല്ലേ. ഒരു ആറ് മാസമായി എല്ലാവർക്കും സമയമുണ്ട്, ഒരു തിരക്കുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ തിരക്ക് ഇന്ന് തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് ഏറ്റവും വലിയ തിരക്കുണ്ടാകേണ്ടത് ശാശ്വതമായ ജീവിതം, ദുഃഖമില്ലാത്ത ജീവിതം, അതെ സങ്കടമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നാം എത്തിപ്പെടണം. അതിനു വേണ്ടി നാം അധ്വാനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കറിയോ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുകയാണ്, ഞാനിപ്പോൾ നാളെ രാവിലെ എനിക്ക് കച്ചവടം, എനിക്ക് ബിസിനസ്, എൻ്റെ ജോലി, ഇതാണ് എൻ്റെ ചിന്തയെങ്കിൽ അത് കേവലം മറ്റന്നാളാകുമ്പോൾ നീ മരണപ്പെട്ടു പോയാൽ അത് തീർന്നു പോയി. എന്നാൽ മരിച്ചാലും നീ ഖബറിലെത്തിയാലും നീ മഹ്ശറിലെത്തിയാലും അതേ നീ സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടക്കുമ്പോഴും നീ നാളെ സ്വർഗത്തിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം അതേ അല്ലാഹുവിൻ്റെ ലിഖാടക്കം നിനക്ക് ദർശിക്കാൻ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. ആ മുറുകെ പിടിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്വലാത്തിൻ്റെ മജ്ലിസ്. ആ മജ്ലിസിലൂടെ ഇൻഷാ അല്ലാഹ്
നമുക്ക് ഹബീബായ തങ്ങളെ കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസ് വസീലത്തുള്ളാ എന്ന ഈ സ്വലാത്തിൻ്റെ മജ്ലിസിൻ്റെ മെമ്പർഷിപ്പ് തന്നെ ഒരു ദിവസം 100 സ്വലാത്ത് ചുരുങ്ങിയതില്ല. എന്നത് കൂടിപ്പോയാലോ കുഴപ്പമില്ല, ചുരുങ്ങിയത് ഒരു 100 വട്ടം സ്വലാത്ത് ഹബീബായ തങ്ങളുടെ പേരിലങ്ങ് ചൊല്ലി അൽഹംദുലില്ലാ ഞങ്ങൾ ഈ മജ്ലിസിൽ മെമ്പറാണ്. ആ ചൊല്ലുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതൽ ഇന്ന് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാ ഈ അടുത്ത മാസത്തെ സ്വലാത്തിൽ ഇപ്പോൾ കൊറോണയും അതുപോലെ മഴയും ശക്തമായ മഴയുമായതുകൊണ്ട് ഇന്ന് തുടങ്ങുന്നത് കൊണ്ടും ഇപ്പോൾ കൊറോണയൊക്കെ അവസാനിച്ചില്ല, ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ രോഗത്തിൽ നിന്ന് സലാമത്ത് ഈ മുസ്ലിം ഉമ്മത്തിനെ സലാമത്താക്കി തരട്ടെ. ഇല്ലേ, നമുക്ക് എവിടെ പോകണം? ഹബീബായ തങ്ങളുടെ ചാരത്ത് പോകണം. അള്ളാഹു അതിനുള്ള വഴി ഒരുക്കി തരട്ടെ. അവിടെ പോകാൻ പറ്റുന്നില്ല. ഈ രാജ്യത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറോണ എന്ന രോഗം. ഇല്ലേ, ഇന്നലെ തന്നെ 100,000+ രോഗികൾ, ഇന്നും അതേപോലെ തന്നെ 2,000+ മരണവും. അപ്പോൾ ദിവസവും മരിക്കലുണ്ട്. ഇപ്പോൾ എല്ലാ രോഗവും കൊറോണയായി മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആ നിലക്ക് നാം ഇങ്ങനെ നീങ്ങിപ്പോയാൽ ഇതിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടണമെങ്കിൽ ഖുർആൻ പറഞ്ഞു, നബി തങ്ങൾ ഏതൊന്നിലായിരുന്നു, നബിയെ തങ്ങൾ ഏതൊന്നിലായിരുന്നു, അതിനെ ഞാൻ ശിക്ഷിക്കപ്പെടൂവെന്ന് ഖുർആൻ. ഇല്ലേ, നബി തങ്ങൾ ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊന്നിലാണോ അതിനെ ഒരിക്കലും ശിക്ഷിക്കപ്പെടൂല. അതുകൊണ്ട് ആ സ്വലാത്ത് ധാരാളം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ആ പകർത്തൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് മാത്രമല്ല, എപ്പോഴും നമ്മുടെ നാവുകൊണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി കൽബിൽ വരണം ഹബീബായ തങ്ങളുടെ രൂപം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാ തങ്ങളുടെ രൂപമെങ്ങനെയാണ് പ്രകാശിക്കുന്ന മുഖം, തങ്ങളുടെ രൂപമെങ്ങനെയാണ് അത് കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ തങ്ങൾ നൂറല്ലേ ഈ കാണുന്ന മുഴുവൻ പ്രകാശം, ആ പ്രകാശത്തെ മുഴുവനും പടക്കാൻ കാരണം ആ കാരണമായ ഹബീബായ തങ്ങളുടെ നൂറ്. ഞാൻ സ്വലാത്തങ്ങ് ചൊല്ലി ഞങ്ങളുടെ കൽവിലങ്ങ് വന്നാൽ ആ രൂപമൊന്ന് തെളിഞ്ഞാൽ ആ മുത്തായ തങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ട് പറയണം, യാ റസൂലല്ലാ ഞങ്ങളുടെ നാട്ടിൽ വല്ല വബാഊൻ വലിയ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട്, ഇതൊന്ന് സലാമത്ത് കിട്ടണം. ഹബീബായ തങ്ങളോട് പറയാലോ, നിങ്ങൾക്കറിയോ ബദർ യുദ്ധത്തിൽപ്പെട്ട ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബാണ് മുആദ്. ആ മുആദ് റളിയല്ലാഹു അൻഹു അതേ വിശുദ്ധമായ ഹറമിലേക്ക് കഅബ ഷരീഫിൻ്റെ ചാരത്ത് ചെന്നു. കഅബയുടെ ചാരത്ത് അപ്പോൾ ആരുണ്ട്? അബൂജഹലുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി. അല്ലേ, റസൂലുള്ളാഹിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ. അല്ലേ, ലഅനത്തുല്ലാഹി അലൈഹി. അബൂജഹലുണ്ട്, കയ്യിൽ കത്തിയുണ്ട്. നക്കിനിക്കിന് എന്താ പറയുക, കത്തിക്ക് എന്താ പറയുക, കത്തിന്ന് തന്നെ. അല്ലേ, കയ്യിൽ കത്തിയുണ്ട്. ആ കത്തിയെടുത്തിട്ട് ബഹുമാനപ്പെട്ട മുഅദ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ അങ്ങ് കൊത്തിക്കളഞ്ഞു. ആ കൈ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് തൊലിയുടെ ഒരു നേരിയ ഭാഗമുണ്ട്,
അങ്ങനെ ആ കയ്യുമായിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് തങ്ങളെ രക്ഷിക്കണേ. മുഅദ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യങ്ങ് കഷ്ണമായി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ആ കയ്യെ കൂട്ടിപ്പിടിച്ചിട്ട് അവിടുത്തെ ഉമനീര് കൊണ്ടങ്ങ് പുരട്ടിയപ്പോൾ കയ്യ് പൂർവസ്ഥിതിയിൽ തന്നെയായി മാറി. സ്വഹാബത്തിനറിയാം ഞങ്ങളെ എല്ലാ നിരക്കും രക്ഷിക്കാൻ ഹബീബായ തങ്ങളുണ്ട്. ആ വിശ്വാസത്തോടുകൂടി അവരോടുന്നു. അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളോട് സങ്കടം പറയുന്നു, അങ്ങ് ആ നിലക്ക് രക്ഷപ്പെടുന്നു. അതുകൊണ്ട് ആ സഹാബത്തിന് മാത്രം നേതാവല്ലല്ലോ, എനക്കും നിങ്ങൾക്കും കൊറോണ വന്നാലും ഇല്ലെങ്കിലും രോഗമുണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ എല്ലാ നിലക്കുള്ള നേതാവ് ഹബീബായ തങ്ങളാണ് കേട്ടോ. ആ തങ്ങളോട് സങ്കടം പറയാനുതകുന്ന രീതിയിൽ എൻ്റെ കൽബായി മാറണം, എൻ്റെ കണ്ണായി മാറണം, എൻ്റെ നാവായി മാറണം. ആ നിലക്ക് സ്വലാത്ത് അധികരിപ്പിച്ച് ഹബീബായ തങ്ങളെ മനസ്സിൽ കണ്ട്, കണ്ണിൽ കണ്ട് തങ്ങളോട് സങ്കടം പറയുന്ന രീതിയിലാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. ഇൻഷാല്ലാ അടുത്ത മാസം ചിലപ്പോൾ റബീഉൽ അവ്വൽ മാസം തുടങ്ങായിരിക്കും. ഇല്ലേ, ഇത് സഫർ മാസം ഇന്ന് രണ്ടായില്ലേ, ഇന്ന് മൂന്നാമത്തെ രാവാണ്. ഇൻഷാല്ലാ ഹബീബായ തങ്ങൾ ജനിച്ച മാസവും കൂടിയാണ്. ഇനി ജനിച്ച മാസമായതുകൊണ്ട് ചിലപ്പോൾ വഹാബികൾ പറയും, നിങ്ങളൊന്നും മൗലിദോതണ്ട, ഇപ്പോൾ കുറേ വഹാബികൾ മൗലിദോതാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കൊറോണയിൽ നിന്ന് സലാമത്ത് കിട്ടണ്ടേ. നിങ്ങൾക്കറിയോ ഹബീബായ തങ്ങളുടെ ചാരത്ത് ഇൻഷാല്ലാ ഈമാനോടുകൂടി അവിടുത്തെ മൗലിദ് അവിടുത്തെ മദ്ഹ് നാം ചൊല്ലിയാൽ അതിന് നല്ല ഫലമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ന് നബി തങ്ങളുടെ മരണപ്പെട്ട മാസമല്ലേ, അതുകൊണ്ട് നിങ്ങൾ ആണ്ടെന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയണം, ഹബീബായ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നമ്മോട് വിട പറഞ്ഞിട്ടില്ല. നമ്മോട് വിട പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് ഹബീബായ തങ്ങൾ ഒഫാത്തായിട്ടുണ്ടതെല്ലാവർക്കും അറിയാം. എന്നാൽ ഹയാത്ത് ഖൈറുൽ ലക്കും, എൻ്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാൻ. ഒമമാത്തി ഖൈറുൽ ലക്കും, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാൻ. അപ്പോൾ ഒരാൾക്ക് ഖൈറ് കിട്ടിയാൽ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ ഇല്ലേ? ഖൈറ് കിട്ടിയാൽ എന്ത് പറയണോ? നിങ്ങളെന്താ നിങ്ങളുടെ നാട്ടിൽ പറയും, ഒരാൾക്ക് നല്ല ഖൈറ് കിട്ടിയെന്ന് എന്താ പറയുക? അൽഹംദുലില്ലാ ഇല്ലേ? നമ്മൾ പറയില്ലേ, ചെറിയ നിലക്ക് പറയില്ലേ? എന്നാൽ ആ അൽഹംദുലില്ലയുടെ ഭാഗമാണ് മൗലിദ്, ഹബീബായ തങ്ങളുടെ പേരിലുള്ള മൗലിദ്. അത് ഇൻഷാല്ലാ ഇപ്പം കൊറോണ ആയപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഓതിയിട്ടുണ്ടാകും. അതുമാത്രമല്ല, പോരാ, ഹബീബായ തങ്ങൾ നമ്മുടെ ജീവൻ്റെ ജീവനാണ്. എൻ്റെ കയ്യില്ലേ, എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിൻ്റെ ഈ കൈ, കൈക്ക് രോഗം വന്നു, അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇല്ലേ, കൈക്ക് രോഗം വന്നു. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യല്ലേ പോട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. ഈ കയ്യേക്കാളും നാം മഹബത്ത് വെക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നമ്മുടെ കൈക്കൊരാൾ വന്നിട്ട് ഒരാൾ കത്തി കൊണ്ട് കുത്തി വേദനിക്കൂലേ? ഹബീബായ തങ്ങളെ ആരെങ്കിലും നിന്ദ്യപ്പെടുത്തിയാൽ, നീചമായി എന്തെങ്കിലും പ്രസംഗം നടത്തിയാൽ അതിനെതിരെ നാം ശബ്ദിക്കണം. അതാണ് ഈമാൻ. അതിനു വേണ്ടിയാണ് സുന്നത്തി ജമാഅത്തിൻ്റെ മുഅ്മിനീങ്ങൾ ഇവിടെ ഉള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് മജ്ലിസ് വസീലത്തുള്ളാ എന്ന ഈ സലാത്തിൻ്റെ മജ്ലിസ് എല്ലാ മാസവും ഇവിടെ നടക്കും. അടുത്ത മാസം ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഡേറ്റ് 25-ാമത്തെ തീയതിയാണ്. നിങ്ങളൊക്കെ വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ സലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തങ്ങളെ കൈപിടിക്കേണ്ട
അല്ലേ, കൈ പിടിക്കൽ നല്ലതാണ്, സുന്നത്താണ്. അപ്പോൾ കൈ പിടിക്കൽ മുസാഫത്ത് ചെയ്യൽ സുന്നത്തല്ലേ? അല്ല, വഹാബികളിപ്പോൾ പറയുന്നുണ്ടാകും, അല്ല പണ്ടൊക്കെ തങ്ങന്മാരെ കൈ പിടിച്ചിങ്ങനെ മുത്തുകയാണ്, ഇപ്പം എന്തേ എന്ന് ചോദിക്കും. ഇല്ലേ, ലാ തുൽഖു ഐദിയക്കും ഇല തഹുലുഖ, ഖുർആൻ അല്ലാഹു പറഞ്ഞു നിങ്ങളെ ശരീരത്തെ നാശത്തിലേക്ക് നിങ്ങൾ ഇടരുത്. ഇത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നാം സൂക്ഷിക്കണം, എല്ലാ നിലക്കും സൂക്ഷിക്കണം. എല്ലാം വിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കൈ മുസാഫത്ത് ഇൻഷാ അല്ലാ ഇല്ല, സ്വലാത്ത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാ എല്ലാവരും ലൈനായി നിന്ന് നമ്മുടെ സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞ് നമ്മുടെ സങ്കടങ്ങൾ തങ്ങളോട് പറയുന്ന രീതിയിലാകണം. ഇൻഷാ അല്ലാ നമുക്ക് റബീഉൽ അവ്വല് മാസത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഒരു ഉംറക്ക് പോകാനെങ്കിലും, ഈ രാജ്യത്തിൽ നിന്ന് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഒരു ഫ്ലൈറ്റും ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഓടുന്നില്ല. ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് ഈ രാജ്യത്തിൽ നിന്ന് ഫ്ലൈറ്റ് പോകണം, തങ്ങളെ ഹദറത്തിലേക്ക് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് ഉണ്ടാകണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം. ഈ സമയത്ത് എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഫിത്ന, ഫസാദ്, ഗീബത്ത്, നമീമത്ത് ഇതൊക്കെ അധികരിച്ച കാലമാണ്. ചെറിയ ഒരു ഒരു കാര്യം വന്നാൽ അത് ഇന്ന് ലോകം മുഴുവനും അറിയാണ്. എന്തുകൊണ്ട്? ഈ ഒരു സാധനം മതി, ഈ ഒരു സാധനം മതി, ഇല്ലേ? ലോകം മുഴുവനും എന്ത് കാര്യമുണ്ടെങ്കിലും അറിയാൻ ഇതുകൊണ്ട് വലിയ ഫിത്നയുമുണ്ട്, വലിയ ഉപകാരമുണ്ട്. അതുകൊണ്ട് ഈ സാധനം, മൊബൈൽ എന്ന് പറയുന്ന ഈ സാധനത്തെ ഉപകാരത്തിലേക്ക് നാമൊക്കെ നയിക്കണം. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. അൽഹംദുലില്ലാ, മിഞ്ഞാന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കോഴിക്കോടിൻ്റെ ഒരു മുഹ്സിൻ ഡോക്ടർ, അദ്ദേഹം 10,000 ആൾക്കാരെ സംഘടിപ്പിച്ച് 100 വാട്സപ്പ് ഗ്രൂപ്പിൽ സ്വലാത്തില്ല, സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുകയാണ്. എത്രയോ കോടിക്കണക്കിന് സ്വലാത്ത്, ഒരുപാട് ലക്ഷക്കണക്കിന് ഖത്മുകൾ, ഒരുപാട് ലക്ഷക്കണക്കിന് ദിഖറുകൾ, അങ്ങനെ ചൊല്ലിയിട്ട് തങ്ങളെങ്ങൾ ദ്വാർക്കണം. അൽഹംദുലില്ലാ, ലക്ഷക്കണക്കിന് ദിഖറുകൾ, സ്വലാത്തുകൾ അങ്ങനെ അധികരിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ മൊബൈലുകളൊക്കെ. ഈ എല്ലാ സമയത്തും ഇപ്പോൾ ഇവളുടെ സമയമല്ലേ, അതുകൊണ്ട് കൊറോണൻ്റെ സമയമല്ലേ, ഇൻ്റർനെറ്റിലൂടെയാണ് മനുഷ്യൻ്റെ ബുദ്ധി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻ്റർനെറ്റ് ആരായിരിക്കണം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം. ആ തങ്ങളിലൂടെ അല്ലാതെ നമ്മുടെ മനസ്സ് കടന്നു പോകാൻ പാടില്ല. ആ നിലക്കായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ റബീഉൽ അവ്വല് മാസം കടന്നു വരുമ്പോൾ ഓരോ വീടുകളിലും മൗലിദോതണം, അല്ലേ? എല്ലാവരും മൗലിദോതണം. ഹബീബായ തങ്ങളുടെ മദ്ഹ് നമ്മുടെ വീട്ടിൽ ചൊല്ലണം. ആരെക്കൊണ്ട് ചൊല്ലിപ്പിക്കണം? കുറച്ച് ഉസ്താദുമാരെ വിളിച്ച്, നമ്മുടെ നാട്ടിലുള്ള ഒരു ശൈലിയുണ്ട്, ഉസ്താദുമാരൊക്കെ മൗലിദോദിക്കോട്ടെ, നമ്മളെ ഇല്ല, അവർ മൗലിദോദി പോയിക്കോട്ടെ, ഞങ്ങളതിൽ പങ്കെടുക്കുന്നില്ല എന്ന ചിന്ത പോരാ. ഹബീബായ തങ്ങളുടെ മൗലിദിൽ ഞാൻ പങ്കെടുത്ത് മൗലിദോതുന്ന രീതി നമ്മുടെ ഓരോ വീടുകളിലുണ്ടാകണം. ഖുർആൻ മുഴുവനും തങ്ങളുടെ മദ്ഹാണ്. ഒരർത്ഥത്തിൽ അതിന് മാന പറഞ്ഞാൽ തങ്ങളെ മദ്ഹാണ് ഖുർആൻ മുഴുവനും ഉള്ളത്. ഖുർആൻ മുഴുവനും മൗലിദാണ് ഒരർത്ഥത്തിൽ. ഖുർആനിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ലഫ്ളം ബി ലഫ്ള് മാനയുണ്ട്. പിന്നെയോ അതിൻ്റെ ബാഹ്യമായ അർത്ഥമുണ്ട്, അതിൻ്റെ ആത്മീയമായ അർത്ഥമുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങളും സാഹിത്യ സമ്പൂർണമായ ഖുർആനിനുണ്ട്. ആ ഖുർആൻ ഹബീബായ തങ്ങളുടെ മദ്ഹ് ആ ഖുർആനിലുണ്ട്. അതുകൊണ്ട് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു ഉസ്താദിൻ്റെ വാപ്പ, അത് കൊറോണ എന്ന് പറഞ്ഞ് മരണപ്പെട്ടിട്ട് ഇന്ന് മറവ് ചെയ്തു. അള്ളാഹു ആ ഉപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ എല്ലാ സ്വലാത്തിനും പങ്കെടുത്തിരുന്ന നമ്മുടെ ദാവൂദിൻ്റെ വാപ്പ, എന്താ പേര്? അബൂബക്കർ. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ മാജി പ്രസിഡൻറ്റിൻ്റെ അനിയൻ, ഇല്ലേ, പേരെന്താ?
അബ്ദുല്ലസീദ്, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. അവരെയും നമ്മയും പൊന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അതുപോലെ ഇന്ന് കൊടക് ജില്ലയുടെ, ഇന്ന് സഫർ രണ്ടല്ലേ, കൊടക് ജില്ലയിൽ ഒരുപാട് കാലം ജമ്മിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരുന്ന അലി മുസ്ലിയാർ, എം എ മാട് നിങ്ങൾക്ക് അറിയൂലേ, എരുമാട് അറിയില്ലേ, സൂഫി ഷഹീദ് റളിയല്ലാഹുനെ അറിയില്ലേ, അവിടുത്തെ മാല രചിച്ച ആ നാട്ടുകാരനായ വലിയ പണ്ഡിതനുണ്ടായിരുന്നു അലി മുസ്ലിയാർ. അതേപോലെ തജ്ഹീദുൽ മയ്യത്ത് എന്ന് മയ്യത്ത് പരിപാലന ഗ്രന്ഥം എഴുതിയ ഒരു മഹാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടിട്ട് 21-ാമത്തെ ആണ്ടാണ്, 21 കൊല്ലമായി. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് സദാത്യങ്ങൾ, അവരുടെയൊക്കെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ ദുആയിലേക്ക്, ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തങ്ങളെ കൊറോണ ആയിട്ട് ആരും ഇൻഷാ അല്ലാ അടുത്ത മാസം ഭക്ഷണം, ഇൻഷാ അല്ലാ ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ലൊരു ചീരണി സ്വലാത്ത് പെട്ടെന്ന് തന്നെ തുടങ്ങും. എപ്പോൾ മഗ്‌രിബിനെ മുമ്പ് തന്നെ ഞാനിവിടെ ഉണ്ടാകും ഇൻഷാ അല്ലാ. അപ്പോൾ സ്വലാത്ത് പെട്ടെന്ന് തുടങ്ങി 10 മണിയാകുമ്പോഴേക്ക് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയിലാകും. അതുകൊണ്ട് എല്ലാവരും, ഞായറാഴ്ച ദിവസമല്ലേ, ഒഴിഞ്ഞ ദിവസമല്ലേ, തിങ്കളാഴ്ച രാവ്, ഹബീബായ തങ്ങളെ ജനിച്ച രാവ്, ഇൻഷാ അല്ലാ ആ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ എല്ലാവരും മഗ്‌രിബിന് തന്നെ അടുത്ത മാസം എത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊന്നും നിങ്ങൾ ആരും ചെവി കൊടുക്കരുത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൈലുല്ലി കുല്ലി ഹുമദത്തിൽ ഉമദ, കുത്തുവാക്ക് പറയുന്നവൻ, അതെ ആക്ഷേപം നടത്തുന്നവൻ, ആംഗ്യഭാഷ പറയുന്നവൻ. ഇതിന് എന്തൊക്കെ അർത്ഥമുണ്ടെന്നറിയോ? ചില ആളുണ്ടാകും കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഓൻ തിരക്കടില്ല അല്ലേ, അങ്ങനെ പറയലുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഒരാളെക്കുറിച്ചിട്ട് നിസാരപ്പെടുത്തുന്നവൻ, ഒരാളെക്കുറിച്ച് ആക്ഷേപം നടത്തുന്നവൻ, ഒരാളെക്കുറിച്ച് ഇല്ലായ്മ പറയുന്നവൻ, കളവ് പറയുന്നവൻ, ഖുർആൻ പറയുന്ന അവനിക്കാണ് ഏറ്റവും വലിയ നാശം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരെക്കുറിച്ചും ഞാനൊന്നും പറയാനില്ല. എല്ലാ മഹാന്മാരെയും ആദരിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക. അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ പള്ളി, നല്ല മാസങ്ങൾ, ഇതിനെയൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കൊറോണയിൽ നിന്ന് സലാമത്ത് നമുക്ക് കിട്ടണോ? ഇതിന് ഏറ്റവും വലിയ മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ മഹബ്ബത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ സ്നേഹിച്ചാൽ തങ്ങളുള്ള കാലത്തോളം നിങ്ങളെ അല്ലാ ഒരു നിലക്കും പരീക്ഷിക്കൂല എന്ന് ഖുർആനാണ്. പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഇൻഷാ അല്ലാ ഈ സലാത്തിൻ്റെ മജ്ലിസിലേക്ക് എൻ്റെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യാനില്ല. നല്ലൊരു സഹായം നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാ റബീഉൽ അവ്വൽ മാസത്ത് നിങ്ങളെല്ലാവരും ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലണം അല്ലേ, കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 5 ലക്ഷം സ്വലാത്ത് ചൊല്ലിയവർ, 10 ലക്ഷം സ്വലാത്ത് ചൊല്ലിയവർ, 50 ലക്ഷം സ്വലാത്ത് ചൊല്ലിയവർ, ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ മുടങ്ങാത്ത ഒരു തക്സീറുണ്ടെങ്കിലും ഒരു കുറവുണ്ടെങ്കിലും അത് സ്വീകരിക്കപ്പെടാതിരിക്കൂല. ഒരാൾ കിബറിന് വേണ്ടി സ്വലാത്ത് ചൊല്ലി, എങ്ങനെ ഞാൻ വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് തോന്നിപ്പോയി, അങ്ങനെ തോന്നിയിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ വരെ പ്രതിഫലമുണ്ടെന്ന് ഇമാമിങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ സ്വലാത്തിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും മഹത്വമുള്ള ഒരു കാര്യമാണ് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ഞാനും എൻ്റെ കുടുംബവും കൂടിയിട്ട് ഒരു 10 ലക്ഷം സ്വലാത്ത് ചൊല്ലും എന്ന് ആരെങ്കിലും ഈ സദസ്സെന്ന് പറഞ്ഞാൽ അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. ആരെങ്കിലും പറയാനുണ്ടോ ഞാനും എൻ്റെ കുടുംബവും കൂടി ഒരു 10 ലക്ഷം സ്വലാത്ത്
ചൊല്ലും. എപ്പോ റബീഉൽ അവ്വൽ മാസം ആകുമ്പോഴേക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഹബീബായ തങ്ങളുടെ ആ തിരുനോട്ടം അള്ളാഹു നമ്മുടെ മജ്ലിസിൽ നൽകുമാറാവട്ടെ. ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ പറയാൻ ഹബീബായ തങ്ങളെ സ്നേഹിച്ചിട്ട് റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലോ, 10 ലക്ഷം സലാത്ത് ചൊല്ലാമെന്ന് ഏറ്റു പറഞ്ഞതാണ്, ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലോ, ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ അല്ലോ. ആ മനുഷ്യൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പറഞ്ഞത് ആ ലക്ഷ്യം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലോ. ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഒരാൾ 10 ലക്ഷം സലാത്ത്, എന്തൊരു ഭാഗ്യ, അള്ളാഹു കബൂലാക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ പോട്ടെ ഒരു 5 ലക്ഷം സലാത്ത്, ഞാനും എൻ്റെ കുടുംബം എൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് റബീഉൽ അവ്വൽ മാസാമ്പയ്ക്ക് തീർക്കുമെന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും, അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലോ, ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലോ. ഞാൻ വേറെ എവിടെയോ 2 വർഷം മുമ്പ് വയത് പറയുമ്പോൾ സലാത്ത് ഇങ്ങനെ തങ്ങൾ പൈസ മാത്രമല്ല സലാത്തും വിരിവിച്ച് കൊണ്ടുപോയി, തങ്ങൾ കൊണ്ടുപോകില്ല സലാത്ത്, ഇൻഷാല്ലാ അത് നമുക്ക് തന്നെ കിട്ടുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ ഇനിയൊരു 5 ലക്ഷം സലാത്ത് ചൊല്ലാൻ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ചൊല്ലണം, അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലോ, ആ കുടുംബത്തിന് തൗഫീഖ് കൊടുക്കണേ അല്ലോ. സഫർ മാസത്തിൽ ഞങ്ങൾ ഏൽക്കുന്നു, റബീഉൽ അവ്വല് മാസമാകുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലോ. ആ പൊന്നാരമുത്തിൻ്റെ പൂമുഖം കാട്ടിച്ച് തരണേ അല്ലോ. ഇനി ആരെങ്കിലും ഉണ്ടോ 20 ലക്ഷം സലാത്തായി, എല്ലാവരും ചൊല്ലി വരണം. ഇൻഷാല്ലാ ഇവിടെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഉമ്മമാരുണ്ട്, അവരും ചൊല്ലിയിട്ട് റബീഉൽ അവ്വല് മാസത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സലാത്ത് ചൊല്ലി അതിൻ്റെ കണക്ക് ഇൻഷാല്ലാ ഇവിടുത്തെ നമ്മുടെ അടുത്ത സലാത്തിൻ്റെ മജ്ലിസിൽ വരുമ്പോഴേക്ക് അറിയിക്കണം. നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കളെ കൊണ്ട് സലാത്ത് ചൊല്ലിപ്പിക്കണം, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ആ മക്കളെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കണം, സലാത്ത് ചൊല്ലിപ്പിക്കണം, സുബ്ഹിക്ക് മുമ്പേ എഴുന്നേൽപ്പിക്കണം. നമ്മളെ മക്കൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉസ്താദെ തങ്ങളെ എൻ്റെ കുട്ടിക്ക് എത്ര ഓതിക്കൊടുത്താലും ബുദ്ധിയിൽ കയറൂല, എങ്ങനെയാണ് കയറുക, ആ സുബ്ഹിക്ക് മുമ്പേ പള്ളിയിൽ കേൾക്കുന്ന വാങ്ക് ആ കുഞ്ഞുമോൻ്റെ കാതിൽ കേൾക്കണം, എന്നിട്ട് ആ ബുദ്ധിക്കൊരു തുറവടി ഉണ്ടാകണം. ആ നിലക്ക് നമ്മുടെ വീടുകൾ സുബ്ഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരയുന്ന ഒരു മനുഷ്യരായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങളെ സുബ്ഹിസ്കരിക്കുന്നത് തന്നെ കഷ്ടത്തിലാണ്, ഞങ്ങൾ എഴുന്നേൽക്കുന്നത് തന്നെ 7 മണിക്കാണെന്ന് പറഞ്ഞാൽ നടക്കൂല. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ സമയത്തൊക്കെ എഴുന്നേറ്റിട്ട് ഹബീബായ തങ്ങളുടെ പേരിലിങ്ങനെ സലാത്ത് ചൊല്ലി ആ പാതിര സമയത്ത് സലാം പറഞ്ഞ് ആര് എന്നെ കാണൂലല്ലോ, എൻ്റെ ഉമ്മ കാണൂല, എൻ്റെ വാപ്പ കാണൂല, എൻ്റെ മക്കൾ കാണൂല, തഹജ്ജുദ് ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഹബീബായ തങ്ങളുടെ പേരിലിങ്ങനെ സലാത്ത് ചൊല്ലിയിട്ട് അസ്സലാമു അലൈക്കയാ മുത്തു റസൂലുള്ള അറിയുന്ന ഭാഷയിലങ്ങ് സലാം പറയുമ്പോൾ മദീനയിൽ നിന്ന് നിന്നെ ഒരു നോട്ടം നോക്കാനുണ്ട്, നിൻ്റെ കൽബ് നന്നാകാൻ അതിമതിയടോ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലേ ഹബീബായ തങ്ങളിങ്ങനെ ആ മദീനയിൽ നിന്നൊരു നോട്ടം നമ്മെ നോക്കിയാൽ, നമ്മുടെ കൽബിലേക്കൊരു നോട്ടം നോക്കിയാൽ മദീൻ നമുക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ട് ആ സ്വലാത്ത് പെരിപ്പിക്കേണ്ട മാസമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു, സ്വലാത്തിലേക്ക് കടക്കുന്നു. ആരെങ്കിലും കഴിയുന്ന സ്വതക്കയുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇതിന് കുറഞ്ഞ് ചിലവുണ്ടല്ലോ, ഈ മൈക്ക് സെറ്റും മറ്റൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ചെറിയ ചിലവുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ട് ആകുന്ന ആരെങ്കിലും ഒരാൾ 1000 രൂപ തരാൻ പറ്റി എത്രയെങ്കിലും ആളുണ്ടോ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇതാ ഭാര്യ പ്രസവിച്ചില്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1000 രൂപ ഇൻഷാ അല്ലാ ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ആ അൽഹംദുലില്ലാ, അള്ളാഹു സുഖപ്രസവം നൽകട്ടെ.
ഡോക്ടർ കൈവിട്ടിനി അല്ലേ, അള്ളാഹ് സലാമത്താക്കും, പേടിക്കണ്ട. അള്ളാഹുവേ നീ സലാമത്താക്കണേ അള്ളാഹ്, ആ കുടുംബത്തിൽ നീ സന്തോഷം നൽകണേ അള്ളാഹ്. ഇൻഷാ അല്ലാ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെറിയ ചെലവുകളെ പിരിവിക്കല്ല, ഇനി അടുത്ത മാസം ഞങ്ങൾ സലാത്തിന് വരുന്നില്ല എന്ന് വിചാരിക്കണ്ട, ആരെയും നിർബന്ധിപ്പിക്കുകയല്ല. കൊറോണയല്ലേ, ഞങ്ങളെ കയ്യിലൊന്നും കാശില്ല എന്ന് ബേജാറാകണ്ട. ഇൻഷാ അല്ലാ, നമുക്ക് ഹബീബായ തങ്ങളുണ്ട്, തങ്ങളെ മുറുകെ പിടിക്കാൻ. നിങ്ങളൊക്കെ അള്ളാഹിൻ്റെ കയറ് മുറുകെ പിടിക്കണമെന്ന് ഖുർആൻ ഇല്ലേ, അതുകൊണ്ട് ആ കയറാണ് ഹബീബായ തങ്ങൾ. അവിടുത്തെ സ്വഹാബത്ത്, മഹാന്മാരായ അമ്പിയാക്കൾ, അവിടുത്തെ താബിഈങ്ങൾ, തബഉത്താബിഈങ്ങൾ, നമ്മുടെ ആലിമീങ്ങൾ, ഇവരെയൊക്കെ മുറുകെ പിടിച്ച് നാം ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബങ്ങൾ, ഉപ്പമാർ ഉപ്പാപ്പമാർ കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ പലരും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഈ കൊറോണ കാലത്ത് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ട ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന പലരുമുണ്ട്, നീ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, ദിക്റിലേക്ക് കടക്കുന്നു, സ്വലാത്തിലേക്ക് കടക്കുന്നു. നിങ്ങളൊക്കെ അടുത്ത മാസം 25-ാമത്തെ തീയതി ഞായറാഴ്ച പോലും അല്ലേ, തിങ്കളാഴ്ച ജാവും, എല്ലാവരും അങ്ങ് തന്നെ ഇൻഷാ അല്ലാ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് എത്തണമെന്ന് അറിയിച്ചുകൊണ്ട് വാഹുറു ദേവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. നിങ്ങളെ അരികിലേക്ക് ബക്കറ്റ് കൊണ്ടുവരും. എൻ്റെ കയ്യിൽ എന്താക്കണ്ട, ഇതെടുത്തിട്ട് ദാവൂദ് എൻ്റെ കൈ പിടിക്കാൻ വരണ്ട. ഇൻഷാ അല്ലാ അടുത്ത മാസം മുതൽ നമുക്ക് കൈ പിടിക്കാൻ തുടങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ നല്ല ഒരു സംഖ്യ അതിലിട്ട് കൊടുക്കണം. ഇൻഷാ അല്ലാ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിർബന്ധിക്കുകയല്ല, ആരോടും നിർബന്ധമില്ല. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. വീടില്ലാത്തവർ, ക്യാൻസറുള്ളവർ, മക്കളില്ലാത്തവർ, കടമുള്ളവർ, ശൈത്താനിയത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർ, ഇങ്ങനെ പലതുമുണ്ട്. ഇതിനൊക്കെ പരിഹാരം ഹബീബായ തങ്ങളാണ്. ആ തങ്ങളെ വിളിക്കുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് ഇന്ന് തോക്കൂറിൽ നടക്കുന്നത്. അള്ളാഹു ഖബൂലാക്കി തരുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് പറയാൻ വിട്ടുപോയി, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, നമ്മുടെ ഉടുപ്പി ജില്ലയുടെയും കർണാടക ജമ്മിയത്തുൽ ഉലമയുടെയും പ്രസിഡൻ്റ് ബേക്കൽ ഉസ്താദ് കുറച്ച് സീരിയസിലാണ്. അള്ളാഹു പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ ആലിമീങ്ങൾ പലരും ക്ഷീണത്തിലാണ്. അള്ളാഹു പരിപൂർണ ആഫിയത്ത് ഉസ്താദ് അവർക്ക് നൽകട്ടെ. കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിൽ ഫഖീഹ് താജുൽ ഫുഖഹ എന്ന് പേര് കിട്ടാൻ നമ്മുടെ കർണാടകക്കാരനായ ഒരാൾ കേന്ദ്ര മുഷാവറയിൽ താജുൽ ഫുഖഹ കർമ്മശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കിരീടം വെച്ച ഉസ്താദാണ് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്. അള്ളാഹു ദീർഘ ആയുസ് നൽകട്ടെ. മൗത്തുൽ ആലിം മൗത്തുൽ ആലം, ആലിമീങ്ങളുടെ മരണം ലോകത്തിൻ്റെ മരണമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇഞ്ഞാന്ന് മദീനയിൽ വലിയൊരു പണ്ഡിതൻ മരണപ്പെട്ടു, ലോകത്തിൻ്റെ മരണം, ലോകം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹൃസമാനായി നിങ്ങൾ കണ്ടില്ലേ, എവിടെ നോക്കിയാലും ഇന്ന് പ്രശ്നങ്ങളാണ്, പ്രശ്നമില്ലാത്ത ഒരു ലോകമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് ഇതൊന്നൊരു പ്രശ്നമല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇടക്കിടക്ക് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താനാണ് പറയുന്നത്. അള്ളാഹു എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാണ്. ഏത് വലിയ അക്രമിയാണെങ്കിലും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കൊറോണ എന്ന കണ്ണിൽ കാണാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് വൈദ്യന്മാർ പരിശോധിച്ചിട്ടും അതിൻ്റെ ഉറവിടവും അതിൻ്റെ മാറ്റവും കണ്ടെത്താത്ത അത്രയും വലിയ രോഗം അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടാനാണ് നാം ഇവിടെ സ്വലാത്ത്, ദിഖ്ർ, മൗലിദിൻ്റെ സദസ്സ്, നമ്മുടെ വീടുകളിൽ ഖുതുബിയത്ത്,
ഇതൊക്കെ നാം ചൊല്ലിയത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സ്വലാത്തിലേക്ക് കടക്കുന്നു. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.